ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീ സ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഒരുപാട് പേര് ഇന്നലെ എന്നോട് ചോദിച്ചു, അമല് എത്ര ലക്ഷം തന്നു. അതിന് മറുപടി പറയാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആ താഴേക്കിടയിലേക്ക് താഴ്ന്നു വന്നിട്ട് അതിന് നേരിട്ട് മറുപടി പറയാനുള്ള സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. എന്തൊക്കെയായാലും ഞാൻ അമലിനെ ഇന്നേവരെ കാണേ ഒന്നും ചെയ്തിട്ടില്ല, അവരെ എനിക്ക് പരിചയമില്ല. എങ്കിൽ പോലും മിഞ്ഞാന്ന് അവരുടെ ഓപ്പോസിറ്റ് നിന്നവരുടെ വീഡിയോ കാണുമ്പോൾ ഏതൊരു സാധാരണ തലയിലൊരു ഇത്തിരി ബുദ്ധിയുള്ളവർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഇന്നലെ വീഡിയോയിലൂടെ പറഞ്ഞത്. ഒരു പിഞ്ചു കുഞ്ഞ്, അവരുടെ മകളും ഭർത്താവും കുഞ്ഞുമാണ്, ആ വാതിൽ തുറക്കുമ്പോൾ അവർ ആ പാതിരാത്രി കണ്ടേച്ച, അവർ ആവേശത്തോടു കൂടി ആ 2 വയസ്സായ കുഞ്ഞിനെ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആണെങ്കിലും എടുത്ത് അണച്ച് വീട്ടിലേക്ക് നടക്കും. ഇത് 60 ദിവസമായി ഒരു ഫെതറിൻ്റെ പോലെ ഭാരം കുറഞ്ഞ നല്ല രോമന കുഞ്ഞിനെ അവർക്ക് എടുക്കാനായിട്ട് അവരുടെ കൈവേദന പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴാണ് തീർത്തും അതെനിക്ക് വളരെ അരോചകമായി തോന്നിയത്. മാത്രമല്ല, ആ കുഞ്ഞ് ഉള്ളിലേക്ക് കൊണ്ടുപോയില്ല എന്നുള്ളത് പോട്ടെ, ആ കുഞ്ഞിനെ മുലപ്പാൽ നിഷേധിക്കുക, ആ കുഞ്ഞിൻ്റെ പാമ്പർ മാറ്റാനുള്ള അവസരം കൊടുക്കാതിരിക്കുക, അതൊക്കെ ഭയങ്കര ക്രൂരതയായിട്ട് തോന്നി. കാരണം നമ്മൾ പുറത്തുനിന്ന് നമ്മളുടെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്നൊരു കുഞ്ഞായാൽ പോലും അതിനെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്ന് ആലോചിച്ച് അവർക്ക് എന്താ വേണ്ടത്, ചൂടുവെള്ളം വേണോ, പൊടി കലക്കാൻ എന്താ വേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ. അപ്പോൾ ഈ കുട്ടി വന്നിട്ടുള്ളത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്കാണ്. ആ കുഞ്ഞിന് ഇതിൽ കൂടുതൽ ട്രീറ്റ് കിട്ടേണ്ട സ്ഥലം ഏതാണ് നിങ്ങളൊന്ന് പറയൂ. വേറെ ആരാണെങ്കിലും ആ കുഞ്ഞിന് ആ റൂം തുറന്നു കൊടുത്ത് പാല് കൊടുക്കാനും പാമ്പർ മാറ്റാനും ഒക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കില്ലേ? ആ കുട്ടി, ആ കുഞ്ചൂസ് എന്ന് പറയുന്ന ആ കുട്ടി എങ്ങനെയാണ് ആ ഹോളിലിരുന്ന് ആ അച്ഛൻ്റെ സാമീപ്യത്തിൽ പാല് കൊടുക്കുക? ഒരു 5 ആണ് നിൽക്കുമ്പോൾ ആ കുട്ടി എങ്ങനെയാണ് ഫീഡ് ചെയ്യുക കുഞ്ഞിനെ? അപ്പോൾ ആ കുഞ്ഞിന് മുലപ്പാൽ നിഷേധിക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റന്നെയാണ്. അതാണ് ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, 60 ദിവസം പോലും പ്രസവിച്ച് നേരാവണ്ണം കിടക്കാത്ത ആ കുട്ടീനെ ഇത്രമാത്രം നിലത്തിട്ട് ഉരുട്ടാനും വയലൻ്റ് ആക്കാനും ബഹളം വയ്ക്കാനും, പിന്നെ ആ കുട്ടി വയലൻ്റ് ആയതിൻ്റെ കാരണം പറഞ്ഞില്ല, ഏറ്റവും മോശമായിട്ടുള്ളൊരു വാക്ക് ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി സൈലൻ്റ് ആയിട്ടായാൽ പോലും ഉച്ചരിക്കുമ്പോൾ അത് എന്തുമാത്രം നമ്മുടെ വ്യക്തിത്വത്തെ ഹെർട്ട് ചെയ്യും എന്നുള്ളത് അത് അനുഭവിച്ച ചിലർക്കെങ്കിലും അറിയാൻ പറ്റും. വളരെ സമർത്ഥമായിട്ട് അത് പറഞ്ഞ് വിജയിയെ പോലെ നിൽക്കുമ്പോഴും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇത്രയെങ്കിലും കുറ്റബോധം ഉണ്ടാവും. കാരണം മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയോട് ഇത്രമാത്രം വൃത്തികേട് പറയാനായിട്ട്, അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് സ്ത്രീകളും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. അത് അലറി വിളിച്ചിട്ടായാലും, ചിലപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ തല്ലിയിട്ടായാലും പ്രതികരിക്കും. കാരണം അത്രമാത്രം നമ്മൾ ഹർട്ടായി പോവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. എന്തായാലും ആ കുഞ്ഞ് അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പോലും അതിന് നേരാവണ്ണം പാല് കുടിക്കാനോ നേരാവണ്ണം അതിന് പാമ്പർ മാറ്റാനോ ഒരു ദിവാൻ അതിലിട്ട് ചെയ്തോ റൂമിലേക്ക് കടക്കണ്ട എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ വീഡിയോ തന്നെയാണ് എന്നെ ഇങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഏതമ്മമാരും ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നീ റെസ്റ്റ് ചെയ്തോ, ഞാൻ ചെയ്യാം, ഞാൻ പാമ്പർ മാറ്റിക്കോളാം, പാല് കലക്കാനുണ്ടെങ്കിൽ ആ പൊടി എടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യേണ്ട അമ്മയാണ് അതിന് ഈ അവകാശങ്ങൾ ഒക്കെ നിഷേധിക്കുന്നത്. ഇന്ന് ഞാൻ ആ വ്യക്തിയുടെ വീഡിയോ കണ്ടപ്പോൾ 2 കുഞ്ഞുങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അവർ വീഡിയോ എടുക്കുന്നത്. അവരുടെ കയ്യ് ഫോൺ എടുക്കാൻ പോലും വയ്യ എന്നവർ അതിൽ സൂചിപ്പിക്കണേൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേർക്കെങ്കിലും അവരോട് തോന്നിയിട്ടുണ്ട് അയ്യോ എന്താണ് കൊണ്ടാണ് ഈ പിഞ്ചു കുഞ്ഞിനെ അവരൊന്ന് എടുക്കാനത് എന്ന്. അവർ പറഞ്ഞ ആ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഒന്നും മറ്റുള്ളവർക്ക് ദഹിക്കുന്നതല്ല. അപ്പോൾ അത് അവരെ ബോധിപ്പിക്കാൻ ഞാൻ ഈ ഫോൺ പോലും ഈ കൈകൊണ്ട് എടുക്കുന്നില്ല എന്ന് ബോധിപ്പിക്കാനായിരിക്കും ആ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. എന്തായാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു പഠിപ്പിച്ച പോലെ അവർക്ക് വയ്യ എന്നുള്ള മട്ടിലൊരു ഡയലോഗും ആ കൊച്ചു പെൺകുട്ടിയെ കൊണ്ട് അവർ പറയക്കുന്നുണ്ട്. ഇതൊന്നും എൻ്റെ വിഷയമല്ല എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്നെ കുത്തിത്തോണ്ടി വരണവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അവരെ പുറത്തുവിട്ട അവരുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ കണ്ട് എൻ്റെ വേർഷൻ പറഞ്ഞു എന്നല്ലാതെ ഞാൻ അമലിൻ്റെ നിന്ന് പൈസ വാങ്ങിയോ എന്തുള്ളതൊക്കെ ഞാൻ അമലിനെ ബോധിപ്പിച്ചോളാം അല്ലെങ്കിൽ ഞാൻ ഈശ്വരനെ ബോധിപ്പിച്ചോളാം. നിങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി എന്നെ ചൊറിയാൻ വരരുത്. പിന്നെ കണ്ടത് പറയാൻ, ഞാൻ ഒരു റോസ്റ്റിംഗ് ചാനൽ എന്നുള്ള നിലയ്ക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും നമ്മളുടെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സത്യസന്ധമായിട്ട് ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഒരുപാട് കമൻ്റ് ഇടുന്നവർക്കും വ്യൂവേഴ്സിനും സബ്സ്ക്രൈബർ ഒരു 3.5 ലക്ഷം ആളുകൾക്ക് ഇതെന്താണെന്ന് അവർ വിലയിരുത്തിയിട്ടുണ്ട്.
പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തന്നെ ഒരു പിഞ്ചു കുഞ്ഞിനെ അതിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കാനും പാല് കുടിക്കാനായിട്ട് ഉള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നില്ല, അതിനെ നാപ്പി മാറ്റാനുള്ള ഒരു സന്ദർഭം അതിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നില്ല. ഒരു ചെറിയ പെൺകുട്ടി പ്രസവിച്ച് കിടക്കുന്ന ആ പെൺകുട്ടിയോട് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുക, ഇത് രണ്ടും ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഏവർക്കും കണ്ടാൽ മനസ്സിലാവുന്നതാണ്. 3.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കണ്ടതാണ്. അതിൽ ആരുടെ ഭാഗമാണ് അവർ ആരുടെ ഭാഗത്താണെന്ന് വെച്ചാൽ അവർ നിൽക്കട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.